ജമ്മുകശ്മീരിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് സ്വദേശികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ചിറ്റൂർ സ്വദേശികളായ അനിൽ, സുധീഷ്, രാഹുൽ, വിഘ്നേഷ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് നാട്ടിലെത്തിച്ചത്. ചിറ്റൂരിലെ JTS ടെക്നിക്കൽ ഹൈസ്കൂളിൽ പൊതുദർശനം തുടങ്ങി. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിഖിൽ, എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? കീർത്തന, ഇന്ന് ഏതാണ്ട് 3 മണി കഴിഞ്ഞാണ് ചിറ്റൂരിലേക്ക് ഈ ജന്മനാട്ടിലേക്ക് ഈ 4 യുവാക്കളുടെയും മൃതദേഹം എത്തിച്ചത്. കഴിഞ്ഞ 30-നാണ് അന്തരിച്ച അനില്, സുധീഷ്, രാഹുൽ, വിഘ്നേഷ് എന്നിവരടക്കം 13 യുവാക്കൾ ഇവിടെ നിന്ന് വിനോദയാത്രയ്ക്ക് വേണ്ടി പോയത്. സത്യത്തിൽ ഈ സംഘത്തിൽ തന്നെ 14 പേരാണ് സാധാരണഗതിയിൽ യാത്ര പോകാറ്. ഒരാൾക്ക് പെട്ടെന്ന് കമ്പനിയിൽ 10 ദിവസത്തെ അവധി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ 13 യുവാക്കൾ യാത്ര പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ നാടിനെ തേടി വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള വാർത്ത പുറത്തു വന്നത്. വാഹനാപകടത്തിൽ ഈ 4 പേർ മരിച്ചു എന്നുള്ള വിവരം ഉൾക്കൊള്ളാൻ ഇതുവരെ ഈ നാടിനെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ശ്രീനഗറിൽ നിന്നും മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയ മൃതദേഹം മുംബൈ വഴിയുള്ള ഇൻഡിഗോ വിമാനത്തിലാണ് കൊച്ചിയിലെത്തിച്ചത്. തുടർന്ന് നോർക്ക ഏർപ്പെടുത്തിയ പ്രത്യേക ആംബുലൻസിൽ മൃതദേഹങ്ങൾ പാലക്കാട് ചിറ്റൂരിലേക്ക് എത്തിക്കുകയായിരുന്നു. വിനോദയാത്രാ സംഘത്തിലുണ്ടായിരുന്ന രാജേഷ്, സുനിൽ, ശ്രീജേഷ്, അരുൺ, അജിത്ത്, സുജീവ് എന്നിവരെയും ഇതേ വിമാനത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. കേരള ഹൗസിലെ നോർക്ക ഡെവലപ്മെന്റ് ഓഫീസർ ഷാജിമോൻ, അസിസ്റ്റന്റ് ലൈസൺ ഓഫീസർമാരായ ജിതിൻ, രാജ, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. തികച്ചും ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമുക്ക് ചിറ്റൂരിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം അത്രയധികം നാട്ടുകാരുമായൊക്കെ വളരെ വലിയ അടുപ്പം വെച്ച് പുലർത്തിയിരുന്ന യുവാക്കളുടെ വിയോഗമാണ് ഈ നാടിനെ ഒന്നടങ്കം വേദനയിലാഴ്ത്തിയത്. തൊട്ടടുത്ത വീടുകളിലാണ് കീർത്തന അവരെല്ലാവരും താമസിക്കുന്നത്. വർഷാവർഷം ഇവരൊരു യാത്ര പോകാറുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക ചിട്ടിയും ഇവർ നടത്തിയിരുന്നു. എല്ലാ മാസവും തുക സ്വരൂപിച്ച് വെച്ചാണ് വർഷാന്ത്യത്തിൽ അവരിങ്ങനെ ഒരു യാത്ര പോകുന്നത്. കേരളത്തിൽ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ യാത്രയെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം ഇത് തങ്ങളുടെ അവസാനത്തെ ഒരു ബാച്ചിലർ ട്രിപ്പാക്കി മാറ്റാമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഇവർ ജമ്മുകശ്മീരിലേക്ക് യാത്ര തിരിച്ചത്. ആ യാത്രയുടെ അവസാന നാളിലാണ് അവരെ തേടി ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നതും. തൊട്ട് തലേ ദിവസം പോലും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുകയും ചിത്രങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഈ കുടുംബങ്ങളെ തേടി എത്തുന്നത്. എന്തായാലും ഈ ബാക്കി പരിക്കേറ്റ മനോജ് എന്നയാൾ ഇപ്പോഴും ശ്രീനഗറിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ചികിത്സ നൽകുമെന്നും മുഴുവൻ ചികിത്സാ ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായിട്ടുള്ള MB രാജേഷിനുമായി ബന്ധപ്പെട്ട ചുമതല നൽകിയിരുന്നു. അദ്ദേഹം നിരന്തരം ശ്രീനഗറിൽ ബന്ധപ്പെടുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായൊക്കെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ മറ്റു നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏർപ്പെടുത്തിയത്. ചിറ്റൂരിലെ JTSലാണ് ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുന്നത്. രാവിലെ 10 മണിവരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകൂ. അതും ഒരുമിച്ചായിരിക്കും എല്ലാവരുടെയും സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ മൃതദേഹം നാട്ടിലെത്തിച്ചു. പൊതുദർശനം പുരോഗമിക്കുകയാണ്.